അപ്പൊ നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ കരിമീൻ ഫ്രൈ റെഡിയാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു രണ്ട് കരിമീൻ, ഏകദേശം ഒരു 300 ഗ്രാമോളം വരും. അപ്പൊ ഈ കരിമീൻ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ കരിമീൻ ഫ്രൈക്ക് നമുക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. നമുക്ക് അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. അപ്പം കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല നമ്മളിവിടെ റെഡിയാക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി, കാശ്മീരി അല്ല, സാധാരണ മുളക് പൊടി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്. അതിൻ്റെ ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനത് കുഴച്ചിട്ട് കാണിച്ചു തരാമേ. അപ്പം നമുക്ക് മീനെ തേക്കാനുള്ള മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനെ തേച്ചിട്ട് വരാം. ഓക്കെ, പിന്നെ പരുവം കണ്ടോ, അധികം ലൂസല്ല, മീനെ തേച്ചാൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു പരുവം. അപ്പൊ ഈ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പൊ ഈ സമയത്ത് മീനെ തേക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പം ഇല്ലെങ്കിൽ ഈ തേക്കുന്നതിന് മുമ്പ് ഈ സമയത്ത് നമുക്ക് ഉപ്പോ വേണമെങ്കിൽ ലേശം മുളക് പൊടിയോ കുരുമുളകോ എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിന് പോരെങ്കിൽ അതുകൂടെ നമുക്ക് പാകത്തിനാക്കി കൊടുക്കാം. പിന്നെ ഞാനിത് മീനെ പുരട്ടിയിട്ട് വരാം. അപ്പൊ നമ്മൾ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ചു. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പൊ 1/2 മണിക്കൂർ മസാല എല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. മാക്സിമം 1/2 മണിക്കൂർ മതി, മിനിമം 10 മിനിറ്റും മാക്സിമം 1/2 മണിക്കൂറും. നമുക്ക് നല്ല വിശപ്പാണെങ്കിൽ ഒരു 5 മിനിറ്റേലും വെക്കണം, എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കി കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. നമ്മൾ മീൻ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഞാനൊരു പാൻ എടുപ്പ് വെച്ചു, അത് ചൂടാവട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമ്മൾ മീൻ വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയും നല്ലതായിട്ട് ചൂടായി. ഇതിലേ നമ്മൾ മീൻ ഇട്ടു കൊടുക്കാം. നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ ഇതൊന്ന് ഈ ഫിഷ് ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും തേച്ചിട്ടില്ല, അരച്ച് പരത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഫ്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഒന്ന് മറിച്ചിടാവേ. ആയ വീഴുന്നതേ ഉള്ളൂ, നമുക്കൊന്നുകൂടെ മറിച്ചിടാം. ഇതുവരെ നമുക്കൊന്ന് മറിച്ചിടാം. ഒന്നുകൂടെ നമുക്കിത് മറിച്ചിടേണ്ടി വരും. ഇത് നമ്മൾ മീഡിയം ഫീലാണ് ഫ്രൈ ചെയ്യുന്നത്. മീഡിയം ഫീൽ വേണം നമുക്ക് ഫ്രൈ ഉണ്ടാക്കാൻ. പിന്നെ നമുക്കിത് ഈ ഭാഗം കൂടെ ഈ വശം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ ഫ്രൈ, ഈസി കരിമീൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.